ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കൂ, ഇപ്പൊ ഞാന് ഏത് വീഡിയോ നോക്കിയാ, ഏതെന്നല്ല ഓൾമോസ്റ്റ് എന്റെ ഫ്രണ്ട്സുകളുടെ ഒക്കെ വീഡിയോ ഇതാ ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അതായത് ചെറിയൊരു സ്ക്വയറിൽ അതിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. ഇപ്പൊ നമ്മളതിനെ വലുതാക്കി എന്ന് പറഞ്ഞാലും എന്താ പറയുക, കറക്റ്റായിട്ട് ഒരു സ്ക്രീനിലോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലാക്കും അങ്ങനെയൊക്കെയാ വരുന്നത്. അപ്പോ ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞു തരാന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ കുറെ ആൾക്കാർക്ക് അറിയില്ലല്ലോ ഈ വീഡിയോയുടെ എഡിറ്റിങ്, അവർ ജസ്റ്റ് എങ്ങനെയും ഇടുന്നു. പക്ഷെ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി തന്നെ വരണം കേട്ടോ. ഇപ്പൊ പുറത്തു നിന്ന് ഇപ്പൊ ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും, അതെങ്ങനെയായാലും നമ്മൾ നോക്കും. പക്ഷെ നമുക്ക് പുതിയ ആൾക്കാരെ വേണം, കൂടുതൽ ആൾക്കാരെ വേണം എന്നുള്ളപ്പോൾ നമ്മള് അതേപോലെയുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പുതിയൊരാൾ, ഇപ്പൊ ഞാനൊരു വീഡിയോ നോക്കുകയാണ്, അതിങ്ങനെ കുഞ്ഞുതായിട്ട് കാണുന്ന കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടേ തോന്നില്ല. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് ഫുൾ സ്ക്രീനിൽ വെച്ച് കാണുന്നതിനേക്കാളും ഹാഫ് സ്ക്രീനിൽ വെച്ച് കാണുന്നവരായിരിക്കും കൂടുതൽ. അത് എൻ്റെ ഒരു സൈഡ് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് ഇൻഷോട്ടാണ് കേട്ടോ, ഇൻഷോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറേ പേര് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ആ ടൈപ്പിലുള്ള വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന പറയുന്നേ ഉള്ളൂ, ഞാൻ എക്സ്പേർട്ടാണ് എന്നൊന്നും പറയുന്നില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇങ്ങനെ ഫ്രണ്ട്സുകളുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. ആ ടൈമിൽ അവർ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇത്. ഫസ്റ്റ് തിങ് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീഡിയോ ഇങ്ങനെ പിടിച്ചല്ല എടുക്കേണ്ടത്, ഇത് ഷോർട്സിന് വേണ്ടി എടുക്കുന്നതാണ്. നമ്മൾ ഈ ഹൊറിസോണ്ടൽ വേയിൽ എടുക്കുന്നത്, ആക്ച്വലി വേർട്ടിക്കലായിട്ട് പിടിച്ചാൽ മാത്രമേ നമുക്കൊരു വീഡിയോ നന്നായി കാണാൻ പറ്റുള്ളൂ. സോ വേർട്ടിക്കലായിട്ട് എടുക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക മാക്സിമം. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞുവല്ലോ, ഇൻഷോട്ടിലല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുക, ഇൻഷോട്ടിലല്ലേ എടുക്കുക. ഇൻഷോട്ടിൽ എടുത്തു കഴിയുമ്പോൾ ഇൻഷോട്ടിൽ നമ്മൾ ഫസ്റ്റ് ഏതോ ഒരു വീഡിയോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. വീഡിയോ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. ഈ ഫസ്റ്റ് വണ് ക്യാൻവാസ് എന്ന് പറഞ്ഞൊന്നും ഉണ്ടാവുമല്ലോ, ഈ ഫസ്റ്റ് വണ് വന്നിട്ട് ക്യാൻവാസ്, എനിക്കിത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കുന്നത്. ക്യാൻവാസിൽ വന്നിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോ സൈസ് എന്ന് പറയുന്നത് 16:9 ആണ്, കണ്ടുവോ? അത് കാണിക്കുന്നുണ്ട്, അതൊന്നും ആരും ശരിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് ഇപ്പുറത്തുള്ളത് റീൽസിൻ്റെയാണ്, അതിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് 4:5 എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെയാണ്, അങ്ങനെ ടിക്ടോക്കിൻ്റെത്, അങ്ങനെ ഡിഫറെൻ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സോ ക്യാൻവാസ് ആണ് നിങ്ങൾ ഫസ്റ്റ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം കേട്ടോ. ക്യാൻവാസിൽ പോയിട്ട് 16:9 അതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ യൂട്യൂബിൽ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള വീഡിയോ കിട്ടുള്ളൂ. വീഡിയോയുടെ ആ സൈസ് എന്ന് പറയുന്നത് അതാണ്. സോ പിന്നെ വന്നിട്ട് നിങ്ങൾ ഷോർട്സ് പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യല്ലേ, അത് നമുക്ക് പ്രോബ്ലം ഇല്ല. ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്, എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ വീഡിയോയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇൻഷോട്ട് എന്നുള്ളൊരു വാട്ടർമാർക്ക് കാണുമല്ലോ, ആ വാട്ടർമാർക്കിൻ്റെ മുകളിൽ കുഞ്ഞതായിട്ടൊരു ഇൻറ്റു മാർക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഇൻറ്റു മാർക്കിൽ ഒന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ അവർ ഫ്രീ ആഡ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്ടർമാർക്കിനെ ഫ്രീ ആയിട്ട് റിമൂവ് ചെയ്യും, ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞ് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ആ ആഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആഡ് വാച്ച് ചെയ്യുക. അതൊരു മാക്സിമം 30 seconds ഉണ്ടാവും, അര മിനിറ്റ്. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റിവാർഡ് ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ ബാക്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ വാട്ടർമാർക്ക് അതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ടാവും. അത് കാണുമ്പോൾ നമുക്ക് എങ്ങനെയോ ഉണ്ടാവില്ലേ, വീഡിയോസ് കാണുമ്പോൾ അതിലെല്ലാം ത്രൂ ഔട്ട് ഇൻഷോട്ട് എന്ന് പറഞ്ഞ് കാണുന്നത്. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ.